ഇയർ റിംഗ്സ് ആയിട്ട് ബോംബെയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, എറണാകുളത്ത് തന്നെ നമുക്ക് അടുത്താണല്ലോ. ജയ്പൂർ നമ്മുടെ രാജസ്ഥാൻ, അത് ലക്ഷ്മി ദേവി മേലെ താഴെ ജിമിക്കും. പ്രീമിയം ഗോൾഡ് രാജസ്ഥാൻ ജയ്പൂരിൽ നിർമ്മിക്കുന്ന ജയ്പൂർ ജിംക അല്ലെ. ഇയർ റിംഗില് എ ടു സെറ്റ് തന്നെ വേണമെങ്കിൽ പറയാം, അതായത് ഒരു ഡെയിലി യൂസ് മുതല് വെഡിങ് സെറ്റ് വെഡിങ്ങുകളിലുള്ള വരെയുള്ള അറേഞ്ച്, നല്ല ഡിമാൻഡ്. ഓക്സിഡൈസും മെഹന്തി രണ്ട് കളറാണ് ഇതിൽ വരുന്നത്. സിത്താര ജ്വല്ലേഴ്സ് പറഞ്ഞ ഒരു നാല് നേര ബിൽഡിംഗ് ആണ് ജയ്പൂർ തന്നെ. എ ഡി സ്റ്റോണുകളാണ്, എ ഡി സ്റ്റോൺ, അതൊക്കെ വെറൈറ്റി സ്റ്റോൺ ആയിരിക്കും. ഇതുണ്ട് ജയ്പൂർ എ ഡി സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സംഭവം. ടെമ്പിൾ ജിമിക്കിൽ വരുന്ന പല പല ഡിസൈൻ ആണ് ഈ കാണുന്ന നൂറ് കണക്കിന് പെട്ടി, അഞ്ഞൂറ് കണക്കിന് പെട്ടി. ഷോപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു ഫാൻസി ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇയർ റിംഗ്സ് ലെവലിൽ ഏറ്റ് സെറ്റ്. ഇപ്പോൾ ഷോപ്പ് ഒന്നും ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല ചേട്ടാ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പ്, സ്വന്തമായിട്ട് കമ്മൽ ബ്രാൻഡിൽ ഒരു മലയാളിയാണ് സജ്ജേട്ടൻ. ഈ കളർ തന്നെയാണ് ഗോൾഡ് ലുക്ക് ആന്റിക്ക്. എന്താ രസം നോക്കിയാൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട്, എന്താ രസമല്ലേ. ഇതെല്ലാം കോളേജ് യൂത്തിന് വേണ്ടിട്ട് മാത്രം ഹോൾസെയിൽ ആയിട്ട് നമ്മുടെ സിത്താര. ഈ കാണുന്ന ബാക്കിൽ മൊത്തം നൂറ് കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഈ ചെറിയ പല 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 ബോക്സിലും കാണുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ല നമ്മുടെ ബോംബെ. നല്ല വെറൈറ്റി ലെൻസ് ഐറ്റം ആണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എല്ലാ മോഡലും കേരളത്തിൽ കിട്ടും, സെയിലാണ്. വീഡിയോ കോള് വാട്സപ്പില് ഒരിക്കലും ഞാൻ ചെയ്യില്ല, നേരിട്ട് ഡയറക്റ്റ് തന്നെ വരാം. കൊച്ചിയല്ലേ, ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും ഇനി വലിയ വൻകിട ബഡ്ജറ്റ് ആണെങ്കിലും ഫാൻസി ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമ്മളെ സിത്താര സജ്ജയാട്ടെ വിളിച്ചാൽ മതി, എല്ലാ പർച്ചേസും ചെയ്തു കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ള വെച്ചാണ്ട് നമ്മുടെ എറണാകുളത്തെ ജ്യൂസ്ട്രി കട. ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വെച്ചാല് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഇയറിംഗ്സിന് മാത്രം, അതായത് നമ്മളെ കമ്മലുകൾക്ക് വേണ്ടി മാത്രമല്ല ഒരു എക്സ്ക്ലൂസീവ് ഹോൾസെയിൽ ഷോപ്പ്, അത് നമ്മുടെ സുഹൃത്തായ സജയേട്ടന്റെ സിത്താര പറഞ്ഞ ഷോപ്പ് കേട്ടോ. അപ്പൊ ഈ ഷോപ്പിനെ പ്രത്യേകിച്ചിട്ടല്ല ഇവിടെ നമുക്ക്, അതായത് ഇന്ത്യയിലല്ല, ബോംബെ നിന്നാണെങ്കിലും രാജ്കോട്ട് നിന്നാണ്, ജയ്പൂര്, അതൊരു ഉത്തർപ്രദേശ്, കൊൽക്കട്ട, അങ്ങനെ ഉള്ള എല്ലാ സംസ്ഥാനത്തും വരുന്ന കമ്മൽ കൂടാതെ ചൈന, കൊറിയ തുടങ്ങിയ വിദേശ രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്ന എ ടു സെറ്റ് കമ്മൽ കിട്ടുന്ന ഇന്ത്യയെ തന്നെ, ഒരിക്കലും ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ഒരു ഇയറിംഗ്സിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ആയത് നമ്മുടെ ഈ ഷോപ്പ്. അപ്പൊ ഫാൻസി ഷോപ്പ് നടത്തുന്ന ആൾക്കാർ, ഒരു ഫാൻസി ഷോപ്പ് തുടങ്ങാൻ താല്പര്യം ആൾക്കാർക്കൊക്കെ പിന്നെ അടിപൊളി റേറ്റിൽ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വേറെ ബോംബെയിലോ ഗുജറാത്തിലൊന്നും പോകണ്ട, അതുപോലെ പൊട്ടിക്കിടന്ന ആൾക്കാർക്ക് സൈഡ് അടി ചെയ്യാൻ, അങ്ങനെ വേണ്ടത് എല്ലാ ഐറ്റംസ് ചെറിയ രണ്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പത്തായിരം പേരുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. നമുക്ക് ഇന്നത്തെ വീഡിയോയില് അടിപൊളി കമ്മലിന്റെ വിശേഷങ്ങൾ കണ്ടുനോക്കാം. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ, നമ്മുടെ സിത്താര ജ്വല്ലേഴ്സ് ലൊക്കേഷൻ നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റ്, എറണാകുളം ജ്യൂസ് സ്ട്രീറ്റിലാണ്. ഇതാണ് സ്ഥാപനം, സിത്താര ജ്വല്ലേഴ്സ് പറഞ്ഞ ഒരു നാല് നേര ബിൽഡിംഗ് ആണ് ഇത് മക്കളെ. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇയറിംഗ്സിന്റെ ഹോൾസെയിൽ ഷോപ്പ് എന്ന് പറയാം. ജസ്റ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ നോക്കിക്കോട്ടെ, ഉള്ളിലേക്ക് കയറുമ്പോൾ ഹോൾസെയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പളേ പറയാം, ഒരു വീസ് ചോദിച്ചാൽ ആരും വിളിക്കുന്നത്, ആദ്യം തന്നെ പറയാം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കിയാൽ ഒരു ഇയറിംഗ്സിന്റെ ഒരു കൊട്ടാരെന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ സിത്താരയുടെ അമേരിക്കക്കാരനായ നമ്മുടെ സ്വന്തം സജ്ജേട്ടൻ. സജ്ജേട്ടാ, കുറേ ഇറങ്ങി നമ്മൾ കണ്ടിട്ട് കുറേ അല്ലേ, കുറച്ചധികം കാലം. ശരിക്കും എനിക്ക് രണ്ടു മൂന്ന് വർഷമായിട്ട് പരിചയമുള്ള നമ്മുടെ സുഹൃത്തു കൂടിയാണ് സജ്ജേട്ടൻ. സജ്ജേട്ടനാണ് ശരിക്കും പറഞ്ഞ സിത്താര. എന്താണ് സിത്താര ചേട്ടാ? ഇയറിംഗ് മാത്രമായിട്ടുള്ള ഷോപ്പ്, ഇയറിംഗ് മാത്രം ഹോൾസെയിൽ ഷോപ്പ്, നാല് നിരകളിലായിട്ട്, മൂന്ന് നിര അല്ലേ. എന്നാലും ഞാൻ ഈ മൂന്ന് നിരകളിലും മൊത്തം കമ്മൽ, ഇത്ര മാത്രം കമ്മലുണ്ടോ? കമ്മലിനൊരു ശരിക്കും പറഞ്ഞാൽ അത് പറയത്തക്ക രീതിയിലുള്ള വെറൈറ്റികൾ, അത്ര വെറൈറ്റികൾ ഉണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും. ഇന്ത്യ എന്നല്ല, ചൈന, ചൈന എല്ലാ റേഞ്ചിലും വരുന്നുണ്ട്. ശരിക്കും എന്തൊക്കെ ഐറ്റംസ് അവിടെ ഇല്ല ശരിക്കും നോക്കുകയാണെങ്കിൽ? അതായത് ഇയർ റിംഗില് എ ടു സെറ്റ് തന്നെ വേണമെങ്കിൽ പറയാം, അതായത് ഒരു ഡെയിലി യൂസ് മുതല് വെഡിങ് സെറ്റ് വെഡിങ്ങുകളിലുള്ള വരെയുള്ള അറേഞ്ചുകൾ ഉണ്ട്. അതായത് ഈ ടെമ്പിൾ ജിമുക്കുകള്, അതുപോലെ തന്നെ ഈ ചെട്ടിനാട് എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് നമ്മുടെ രണ്ട് രൂപയുടെ ചെറിയ മറ്റേ സ്റ്റഡ് മുതൽ എത്ര റേഞ്ച് വരെ നമുക്ക് ഇവിടെ പോകേണ്ട ഏകദേശം പറയാൻ കഴിയില്ല അല്ലെ, അത്രയും റേഞ്ച് വരെ ഐറ്റംസ് ഉണ്ട്. അത് ശരിക്കും കമ്മലിന്റെ ഒരു കൊട്ടാരം എന്ന് പറയാം. ഞാൻ ഇത്ര വരെ ഇതുപോലത്തെ ഷോപ്പ് ഒന്നും ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല ചേട്ടാ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പ് ഐറ്റത്തിന് വേണ്ടിട്ട് ഇത്രയും സ്പേസ് വെച്ചിട്ടില്ല. നമ്മള് ഫാൻസി ഷോപ്പൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ട്. പക്ഷെ കമ്മൽ, അതായത് ഇയറിംഗ്സിന് വേണ്ടി നമ്മൾ ഈ രണ്ട് ചെവികൾക്ക് വേണ്ടിട്ട് ഇത്രയും വലിയ സ്ഥാപനം ഇന്ത്യയിൽ ഇല്ലാതെ നമ്മുടെ സജ്ജേടൻ പറയുന്നത് ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി. എങ്ങനെ ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് എത്തി സജ്ജേടൻ? ഒരു കഥ ഉണ്ടാവില്ല, എല്ലാവർക്കും എല്ലാ ബിസിനസ്സുകാർക്കും ഒരു കഥ ഉണ്ടാവും. എന്താണ് സജ്ജേടൻ ഒരു കഥ? ഞാൻ 27 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. 27 വർഷമായിട്ട്, 10 വർഷം സെയിൽസ്മാൻ ആയിരുന്നു. പിന്നെ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 17 വർഷം. 17 വർഷം തുടങ്ങുമ്പോ ഈ ഷോപ്പ് അല്ലായിരുന്നു, ബ്രോഡ്വേയില് നമ്മുടെ പഴയ ഷോപ്പ് കണ്ടിട്ടില്ല, ആ ചെറിയ ഷോപ്പായിരുന്നു. അതൊരു കോംപ്ലക്സിലായതുകൊണ്ട് തന്നെ ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു.
പിന്നെ കസ്റ്റമേഴ്സ് കൂടുമ്പോ ഓട്ടോമാറ്റിക് ആൾക്കാർക്ക് വന്ന ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ, ഇറിറ്റേഷൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ സ്പേസ് കിട്ടിപ്പോ സെറ്റാക്കി. അതായത് ഇപ്പൊ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഇയറിംഗ് ഷോറൂം എന്ന് പറയാം അല്ലെ സിത്താര. അപ്പൊ സജ്ജേട്ടാ, നമുക്ക് എവിടെ നിന്ന് തുടങ്ങി ശരിക്കും, നമ്മുടെ കമ്മലിന് എവിടെ നിന്ന് തുടങ്ങി ശരിക്കും പറയുകയാണെങ്കിൽ? എനിക്കില്ല അല്ലെ, അത്ര വെറൈറ്റി സാധനങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കിയാൽ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം പല പല കാറ്റഗറി, എന്തൊക്കെ കാറ്റഗറി ഐറ്റംസ് ഉണ്ടായിരിക്കും പറയുകയാണെങ്കിൽ? ഇതെന്താ സാധനം? ടെമ്പിൾ ജിമിക്ക. ജിമിക്ക് അല്ല, നമ്മുടെ ജിമിക്ക് കമ്പലാണോ? ജിമിക്ക് ടെമ്പിൾ നോക്കിയാ നമ്മുടെ ലക്ഷ്മി ആ മോനെ നോക്കി എന്ത്, അത് ലക്ഷ്മി ദേവി മേലെ താഴെ ജിമിക്കും. പ്രീമിയം ക്വാളിറ്റി, നമ്മുടെ കല്യാണത്തിനും അമ്പല പരിപാടിക്കും അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റും. ഇത് അതിന്റെ ബോക്സ് ആണോ? ഡിസൈൻ മൊത്തം അതേ വേറെ വേറെ ഡിസൈൻ. അതായത് ഈ കാണുന്ന ടെമ്പിൾ ജിമിക്കിൽ വരുന്ന പല പല ഡിസൈൻ ആണ് ഈ കാണുന്ന നൂറ് കണക്കിന് പെട്ടി, അഞ്ഞൂറ് കണക്കിന് പെട്ടി. ഇതും ആ റേഞ്ച് പെടുന്ന ഐറ്റമാണ്, ടെമ്പിൾ ജിമിക്കിൽ വരുന്ന ഐറ്റംസ്. ചെട്ടിനാട് ഇതിപ്പോ എപ്പോഴും ഫാഷനിലെ സാധനമാണോ? ട്രെൻഡിങ് ആണോ? ട്രഡീഷണൽ ആണ്. ഓണക്കാകുമ്പോ ഇതിന് ശരിക്കും ഹെവി ഡിമാൻഡാണ്. നമ്മളെ മറ്റേ പറയാ ഈ പട്ടുപാവാടൊക്കെ എടുത്തിട്ട് ഒരു ലക്ഷ്മി മാലക്കിട്ട് പൊളിച്ചല്ലേ, ജിമിക്ക് അല്ലാത്ത മോഡലുകളുണ്ട് ഇങ്ങനെ തൂങ്ങുന്ന ടൈപ്പ് അല്ലേ. ഒരു വെറൈറ്റി ഉണ്ട്. സത്യം ഞാൻ ഇതിപ്പോ കണ്ടിട്ടില്ല കേട്ടോ, ഇതൊക്കെ കാണാൻ തന്നെ എന്താ രസല്ലേ. ശരിക്കും സ്വർണം ഒന്നും വാങ്ങിക്കണ്ട അല്ലെ, ഗോൾഡ് വേണ്ട, ഗോൾഡിന്റെ ആവശ്യമില്ല അല്ലെ. ഇതൊക്കെ ഈ കളർ തന്നെയാണ് ഗോൾഡിൽ ആന്റിക്ക്. എന്താ രസം നോക്കിയാ, അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, എന്താ രസല്ലേ. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ലെവൽ കിട്ടും, നല്ല ബഡ്ജറ്റ് ലെവൽ കിട്ടും, ഗ്യാരണ്ടി ലെവലില്. ഇതിന്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്ന പെട്ടികളിൽ മൊത്തം. നമുക്ക് എല്ലാം ഒന്നും ഒരിക്കലും കാണിക്കാൻ കഴിയില്ല. നോക്കിയാ ഇതെല്ലാം, അതായത് ഇങ്ങനെ പല ഡിസൈൻ, ഒരുപാട് ഡിസൈൻ ഐറ്റംസ് ഉണ്ട്. എന്റെ മോനെ, ഇതെല്ലാം ശരിക്കും എന്താ പറയാ, കല്യാണ പെണ്ണൊക്കെ ഇത് മതിയല്ലേ കല്യാണത്തിനൊക്കെ? കോപ്പറാണ്, പെട്ടെന്ന് കളറൊന്നും പോകുന്നില്ല, നല്ല ആന്റിക് ഫിനിഷിംഗ് ലെവലില്ലേ. ഇത് പച്ച കളർ, പച്ച ജിമിക്ക്, ഗ്രീൻ കളർ ലെവലുണ്ട്, റെഡ് ഉണ്ട്, അതായത് ഒരുപാട് റോസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ്. റൂബി അല്ലേ, ആ സോറി, ഇത് മരത കാണോ? ജെയ്ഡ് അല്ലേ, ആ ജെയ്ഡ് കേട്ടിട്ടുണ്ട് ഞാൻ. ഇത് കല്ല് അലവർ പറയുന്നല്ലേ, ഉപയോഗിക്കുന്ന കല്ലാണ്, പ്രീമിയം ക്വാളിറ്റി. ആ ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട്, ചിലപ്പോ വീഡിയോ കണ്ടി ഒരാൾ ഒരു പീസിനെ വെച്ചാൽ കിട്ടില്ല അല്ലേ, കരില്ല. ഇവിടെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, ഷോപ്പുകാർക്ക് വേണ്ടി മാത്രം കൊടുക്കുള്ളൂ. ഇത്രയും വർഷം അങ്ങനെ കൊടുക്കുന്നില്ല അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്നതിന് ഇടയില് ഒരു ഫാമിലിനെ പരിചയപ്പെടുന്നു. ചേച്ചി പർച്ചേസ് ഒന്നാണോ? എവിടെ സ്ഥലം എവിടെയാണ്? നമ്മള് എറണാകുളം തോപ്പ് കൂടെ തന്നെ. ഷോപ്പാണോ? ആണോ? നിങ്ങൾ കണ്ടിട്ട് പാർട്ട്നേഴ്സ് ആണോ? അമ്മയും മോളാണല്ലേ. ആ രണ്ടാളോട് ഒന്നിച്ച് പർച്ചേസ് ഒന്നാണല്ലേ. ഷോപ്പിന്റെ പേരെന്താണ്? ന്യൂ ലുക്ക് ബ്യൂട്ടി കളക്ഷൻ, തോപ്പുംപടിയിൽ. കുറെ വർഷമായി തുടങ്ങിയിട്ട്? മൂന്നാലഞ്ച് വർഷം. അപ്പൊ മുതൽ ഇവിടെ തന്നെ പർച്ചേസ്. നമ്മള് കമ്മല്, അതായത് ലേഡീസ് കമ്മലിന് വേണ്ടി ഇത്രയും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് ഇന്ത്യയിലോട് ഇല്ലാന്ന് പോലെ. ഇവിടുന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്യാറ്? മൊത്തം ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറ്. ഹാപ്പി ആണോ? എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ? നല്ല കളക്ഷൻസ്. അത് നിങ്ങളൊരു മനസ്സ് ഓപ്പൺ ആയി പറയാം, എന്തൊക്കെ നമുക്ക് എന്ത് ഫീൽ നമുക്ക് ഇവിടെ വരുന്നത് കിട്ടിയിരിക്കും ഞാൻ. ഇയറിംഗ്സ് ആയിട്ട് ബോംബെയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, എറണാകുളത്ത് തന്നെ നമുക്ക് അടുത്താണല്ലോ. അതെ അതെ, എല്ലാ കളക്ഷൻസും നമുക്ക് മനസ്സറിഞ്ഞ പോലെ എല്ലാം കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ലേഡീസിനൊക്കെ ബോംബെ നിന്ന് ഒരു പർച്ചേസ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പൊ നിങ്ങളെ പോലത്തെ എന്താ പറയാ, യുവ എന്താ പറയാ, വനിത ഓണ്ടർപ്രണേഴ്സിനൊക്കെ സുഖമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പൊ ഇതൊക്കെ പർച്ചേസ് നടന്നോണ്ടിരിക്കണോ? ഇപ്പൊ പുതിയ കളക്ഷൻസ് കോളേജൊക്കെ തുറന്ന സമയമല്ലോ അല്ലേ. അപ്പൊ അതൊരു ഹാപ്പി അല്ലേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ സജ്ജേട്ടാ, നമ്മൾ ആന്റീക്കിന്റെ കുറച്ച് അടിപൊളി മോഡൽസ് എല്ലാം കണ്ടുകഴിഞ്ഞു. നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ഏതാണല്ലത്? ഇത് ജയ്പൂർ, നമ്മുടെ രാജസ്ഥാൻ, നമ്മുടെ മരുഭൂമി നിന്ന് നമ്മുടെ നേരെ കൊച്ചിയിലേക്ക്. നോക്കിയാ മരുഭൂമി നിന്ന് കൊച്ചിയിലേക്ക്. ഇത് സിൽവർ കാണുന്നത്, സിൽവറും അത് ഓക്സിഡൈസ് ആണ്. ഓക്സിഡൈസ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാല് ബ്ലാക്ക് മെറ്റൽ ഓക്സിഡൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലേ. ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് കേട്ടാ. മെഹന്തി കളർ, മൈലാജി കളർ ആണോ? കേരളത്തിൽ ഡിമാൻഡുള്ള കളറുകളാണ് മെഹന്തി ഓക്സിഡൈസറും. ഒന്ന് രണ്ടും തുറന്നു കാണിക്കോ. ഇത് ജസ്റ്റ് നോക്കിക്കോട്ടാ. ആ ഇതിങ്ങനെ ഒരു എന്താ പറയാ, കൂടാരം പോലെ ഉണ്ട് തൂക്കി ഇങ്ങനെ ഇട്ടിരുന്ന. നല്ല വെറൈറ്റി മോഡൽ ഐറ്റം ഇത്, ധാരാളം ഉണ്ട്, കാണിക്കാൻ പറ്റില്ല. ഇത് ഇതെല്ലാം നോക്കിക്കോട്ടെ, ഇതെല്ലാം ഒരു ജയ്പൂരി ഡിസൈൻസ് ആണ്. നല്ല പൊളി പൊളി സാധനം, പൊളി വെറൈറ്റി. ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടാ, ഇതൊക്കെ നല്ല ട്രെൻഡിങ് ഐറ്റംസ്. ശരി, കോളേജ് കിട്ടിയാൽ ഓടി വന്ന് എടുത്തോണ്ട് പോലെ, പക്ഷെ ഒരു പീസ് കൊടുക്കില്ല, ഇല്ല ഹോൾസെയിൽ ഓൺലി. ഇതൊക്കെ നല്ല വെറൈറ്റി സാധനം കേട്ടാ. ഇത് മൊത്തം ഐറ്റംസ് ആണോ? ഇഷ്ടം പോലെ കളക്ഷൻസ്. ഇതൊക്കെ നല്ല എന്താ പറയാ, ചെമ്മണിക്കൂടുകളുണ്ട്, അത്രയും വലിയ ഐറ്റം ആണല്ലേ. ഇതൊക്കെ നമുക്ക് അത്ര മാക്സിമം ബഡ്ജറ്റ് ലെവൽ തന്നെ
കേരളത്തിൽ എവിടെ കിട്ടാത്ത റേറ്റ് കിട്ടുമോ കൊടുക്കാൻ പറ്റും? ഗ്യാരണ്ടി 100% നമ്മുടെ സിത്താറിലേക്ക് വന്നാൽ മതി അല്ലേ? ഇതൊക്കെ ആണെങ്കിലോ ജയ്പൂർ മോഡൽ കളർഫുൾ, അതിന്റെ ചുവന്ന രത്നങ്ങൾ റൂബിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതൊക്കെ നല്ല ഒറിജിനൽ ജ്വല്ലറിൽ ഉപയോഗിക്കുന്ന കല്യാണം, ജ്വല്ലറി ഉപയോഗിക്കുന്ന കല്യാണ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, ഗ്യാരണ്ടി തീർച്ചയായിട്ടും അല്ലേ? ഇതൊക്കെ ജസ്റ്റ് നോക്കോട്ടാ, കാണിക്കണമെങ്കിൽ ഒരു രണ്ട് ദിവസം പെട്ടത്, ഇവിടുന്ന് സ്റ്റാഫൊക്കെ ഇങ്ങനെ എപ്പോഴും 24 മണിക്കൂറും ഒരു സംഭവം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മള് ജയ്പൂരിലെ കുറച്ച് വിശേഷം കണ്ടു കഴിഞ്ഞു, അടുത്താണല്ലോ അത്, ജയ്പൂർ തീർന്നല്ലേ ഇനിയും? ജയ്പൂർ ഒരുപാട് ഇതാ സംഭവം, എ ഡി സ്റ്റോൺ, അതൊക്കെ വെറൈറ്റി സ്റ്റോൺ ആയിരിക്കും അല്ലേ? ഇത് കണ്ട ജയ്പൂർ AD സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് സംഭവം ആട്ടോ, എനിക്ക് എന്താ അറിയില്ല, ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ, ഇത് നല്ല കളർഫുൾ ആട്ടോ, അതൊരു മഴവില്ലേക്ക് നോക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നത് ഒരു ചെറിയ കരിമണിമാലയും അല്ലേ, അതെല്ലാം വലിയ 30-40 പോവും അവർക്ക്, ഇവിടുന്ന് ബേസിക് ഐറ്റംസ് ഉണ്ടോ? 50 പോവും പറയാ, കുറച്ച് പ്രായം നമ്മുടെ ചേച്ചിമാർക്ക്. ഇതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ടോ? ഇത് കണ്ടോ ജയ്പൂർ AD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ്, 100 കണക്കിന് പെട്ടികൾ നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി തരുന്നതാണ് കേരളത്തിലേക്ക്. 50 പോലും ചേച്ചിമാർക്ക് വേണ്ടിട്ട്, അത് നമ്മുടെ സിത്താറ വഴി തീർച്ചയായിട്ടും. ഇത് പുറത്ത് കേരളം കൊടുക്കുന്നുണ്ടോ? ഇത് കേരളത്തിൽ മൊത്തം കൊടുക്കുന്നുണ്ടോ? എവിടെ അങ്ങനെ ലിമിറ്റേഷൻ ഒന്നും ഇല്ല, കൊടുക്കുന്നുണ്ടല്ലേ. ഈ ബാക്കിൽ ഐറ്റംസ് ഒക്കെ ആണെങ്കിലോ? ഇത് ചൈനീസ് റിംഗുകൾ, സിൽവർ ടൈപ്പ്, കോളേജ് ഇങ്ങനെ തൂങ്ങിക്കുന്ന ടൈപ്പ്, ഇതെല്ലാം കോളേജ് യൂത്തിന് വേണ്ടിട്ട് മാത്രം ഹോൾസെയിൽ ആയിട്ട് നമ്മുടെ സിത്താരയില്, അതിന്റെ 100 കണക്ക് ഡിസൈൻ ഡെയിലി യൂസ് അല്ലേ? ഡെയിലി യൂസിലൊക്കെ നമ്മുടെ ഫാൻസി ഷോപ്പുകളിലൊക്കെ 5 രൂപ 10 രൂപ 20 രൂപ എല്ലാം വെക്കുന്ന ഐറ്റംസ് അല്ലെ, ആ റേഞ്ച് തന്നെയല്ലേ ബേസിക് ഐറ്റംസ്. ഹോൾസെയിൽ ലെവലിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും, അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുന്ന ഐറ്റമാണ്, റീറ്റെയിലർ ഇഷ്ടം പോലെ ഇടപെടുന്നില്ല. ഫാൻസിക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ, നമുക്ക് അത്രയും ബഡ്ജറ്റ് ലെവൽ മുതല് പ്രീമിയം ആന്റിക് കളക്ഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എത്തുന്നുണ്ട്. അപ്പൊ സജയണ്ടൊക്കെ തിരക്കിന്റെ സജയണ്ട ഫുള്ള് തിരക്കി, നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല ശരിക്കും പറഞ്ഞാല്, ചെറുതായിട്ടൊക്കെ. അപ്പൊ നമ്മളൊരു കസ്റ്റമർ അതിനോട് പരിചയപ്പെടുന്നുണ്ട്, പേരെന്താണ്? നൗഷാദ്. ഇവിടെ സ്ഥലം എവിടെയാണ്? ആലുവ. ആലുവ നൗഷാദ്. ഇവിടെ എത്ര വർഷം സജയണ്ട വരാൻ തുടങ്ങി ഏകദേശം? നാലഞ്ച് ഷോപ്പുണ്ട്, ഗ്രൂപ്പാണല്ലേ. അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ ഇയറിംഗ്സ് പർച്ചേസ് മൊത്തം ഇവിടുന്ന് തന്നെയാണ്, ഇവിടെ ഉണ്ടല്ലേ. അവിടെ മോഡാശൂല ഒരു ഫാൻസി ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇയറിംഗ്സ് ലെവലിൽ ഏറ്റ സെറ്റ്, അത് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും അല്ലേ, അതാണ് നമ്മുടെ മുഖമുദ്ര കണക്ഷൻ അല്ലേ, അത്രയും വല്ല വന്നതല്ലേ. ഇതുപോലത്തെ കുറച്ച് കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ശരിക്കും നമ്മുടെ സ്ട്രെങ്ത് പറയാനല്ലേ. അപ്പൊ നമ്മള് ജയ്പൂരും കടന്ന് ചൈനയും കടന്ന് നമ്മളെ നെക്സ്റ്റ് എവിടെ എവിടെ പോകുന്നത്? അടുത്ത ബോംബെ. അത് നമ്മള് ചൈനയും നേരെ ബോംബെയിലേക്ക് പോകുന്നത്. ശരിക്കും ഒരിക്കലും ഞാൻ ഒറ്റ പെടുന്നത് താഴത്തെ ഇത് ഇതായി സെക്ഷൻ ആട്ടോ. നോക്കിയാ ഈ കാണുന്ന ബാക്കിൽ മൊത്തം 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് ഡിസൈൻസ് ഉണ്ട്. ഇതിപ്പോ എല്ലാം കൂടെ നമുക്ക് കാണിക്കാൻ കഴിയില്ല അല്ലേ. അതിപ്പോ ഞാൻ ഇപ്പൊ പർച്ചേസ് ലെവലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ എല്ലാം തുറന്നു കാണിക്കാൻ വേണ്ടിട്ട് വരിക സ്ഥിരമായിട്ടുള്ള. പിന്നെ പുതിയ ആളുകൾക്ക് മാത്രം രണ്ടാമത് ചോദിച്ചു, നമ്മുടെ വീഡിയോ കോൾ പരിപാടി അങ്ങനെ ഉണ്ടോ? വീഡിയോ കോള് അത് ബുദ്ധിമുട്ടാണ്, കാരണം വെച്ച് കഴിഞ്ഞാല് ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല, കളർ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോ കോൾ പിന്നെ മാത്രല്ല, 10,000 കണക്കിന് പെട്ടിയുണ്ട് ഇവിടെ, എല്ലാം കാണിക്കാനും പറ്റില്ല. ഡയറക്റ്റ് വരി തന്നെയാണ് ഏറ്റവും നല്ലത്. ശരിക്കും നമ്മൾ ഡ്രസ് വാങ്ങിക്കുന്നവരെ നമുക്ക് ഇതുപോലത്തെ എല്ലാ സാധനവും കാണിച്ചു ഒരിക്കലും, അത് ഇതിന്റെ കളറ് കളർ ഒരിക്കലും ഫോണിൽ കിട്ടില്ല, ഇല്ല അല്ലേ, കണ്ണുകൊണ്ട് കാണണം. കല്ലിന്റെ സൈസുകൾ, ചെറിയ സൈസ്, വലിയ സൈസ് ഒക്കെ പ്രശ്നം വരും, അതൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒരു 50% പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ കമ്മലി ഇയറിംഗ്സ് ഹോൾസെയിൽ വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് വരിക, അതാണ് നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നത് അല്ലേ. ഇത് നമുക്ക് ബോംബെയിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബോംബെ ഐറ്റംസ് അല്ലേ, ഈ കാണുന്ന പെട്ടി മൊത്തം. ഈ കാണുന്നതൊക്കെ ഈ ചെറിയ പല 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 ബോക്സിലും കാണുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ല, നമ്മുടെ ബോംബെ, നമ്മളെ പഴയ മുംബൈ അല്ല പുതിയ മുംബൈ. നേരിട്ട് എടുക്കുന്നതാണോ? നേരിട്ടല്ല, ഇത് ഞങ്ങളുടെ ബ്രാൻഡാ, സ്വന്തം ബ്രാൻഡാണ് ഇതാ. ഓ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കമ്മൽ ബ്രാൻഡിൽ ഒരു മലയാളിയാണ് സജ്ജേട്ടൻ അല്ല സിത്താര അല്ലേ. കമ്മലിന്റെ ബ്രാൻഡൊക്കെ മലയാളീസ് ഉണ്ടല്ലേ. ഇതിപ്പോ നിങ്ങൾ സ്വന്തം ബ്രാൻഡ് ചെയ്യുന്നത്? സെറ എന്നുള്ള സ്വന്തം ബ്രാൻഡാണ്, അതായത് ഈ കാണുന്ന മോഡലൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ നല്ല ഇതൊക്കെ നല്ല നോർമൽ ആയിട്ടാണ്. ഡെയിലി വെയർ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ചെറിയ പരിപാടികളൊക്കെ നല്ല സ്റ്റോൺ ഉണ്ട്, സ്റ്റോൺ അല്ലാത്ത വർക്കുണ്ടല്ലോ ഐറ്റംസ് ഉണ്ടോ? ഇതിൽ സ്റ്റോൺ കൂടുതൽ സ്റ്റോൺ
ടോണല്ലേ അതൊക്കെ സെറേന്റെ ഒക്കെ നല്ല അത് സെറാന്നല്ലേ നിങ്ങൾ ഓൺ ബ്രാൻഡില്ലേ അത് കൊള്ളാമല്ലോ സാറേ നമ്മള് പല പല ടെക്സ്റ്റൈൽ ബ്രാൻഡിലും കേട്ട സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആൾക്കാര് പക്ഷെ ആദ്യമായിട്ട് ഒരു കമ്മൽ ബ്രാൻഡിൽ ഒരു സുഹൃത്തിനെ കിട്ടിയിരിക്കുകയാണല്ലേ ഈ പുറത്തൊക്കെ ആണെങ്കിലോ ഇതുപോലത്തെ അല്ലും വേറെ ബ്രാൻഡാണ് പക്ഷെ അത് പല പല ഐറ്റം ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇതൊക്കെ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമ്മതിക്കണല്ലേ ഇത്ര ലക്ഷക്കണക്കിന് ഡിസൈൻ വേണ്ടല്ലേ കോടിക്കണക്കിന് ഇതെങ്ങനെ അപ്ഡേഷൻ വരിക എങ്ങനെ ബോംബെയിലേക്ക് പോകും ബോംബെയിലേക്ക് പോകും ചൈനയിൽ പോരണ്ടോ ചൈനയിൽ പോയിട്ട് സെലക്ട് ചെയ്യാറുണ്ട് ശരിക്കും അത്രയും വാസ്റ്റ് ഏരിയ ആണല്ലേ ലോകത്തിനൊക്കെ ഇന്ത്യ തന്നെ മലയാളം എന്താ പറയാ ലേഡീസ് കൂടുതൽ അതായത് ആണുങ്ങളെക്കാട്ടും കൂടുതൽ ലേഡീസ് ആണ് അപ്പൊ ഈ രണ്ട് കമ്മലിന്റെ കുട്ടിയെ തന്നെ കോടിക്കണക്കിന് കമ്മൽ പട്ടിരും അല്ലേ ഒരു തമാശ പറഞ്ഞു നോക്കെ നെക്സ്റ്റ് നോക്കിയാണെങ്കിലോ ബോംബെ ബ്രാൻഡാണ് ലൈഫ് സ്റ്റൈൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് പോയി കണ്ടിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ അല്ലേ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് അല്ലേ എ ഡി സ്റ്റോൺ നല്ല എ ഡി സ്റ്റോൺ അത് കാണുമ്പോൾ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാം ക്വാളിറ്റി വരും നിൽക്കും ലൈഫ് സ്റ്റൈൽ ലെവൽ നല്ലൊരു ബ്രാൻഡ് അതിന് കുറെ കളക്ഷൻസ് ഉണ്ട് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ സമർത്ത് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ബോംബെ ഐറ്റം ജസ്റ്റ് നോക്കിക്കോ ഇതൊക്കെ ഇതൊക്കെ നല്ല ബോക്സ് ആട്ടോ നല്ല പക്ക ക്വാളിറ്റി ലെവൽ തന്നെ വരുന്നല്ലേ ഇതൊക്കെ നോക്കിക്കോ കമ്മലിന്റെ ലെവലില് അതായത് ഇയറിംഗ്സിന്റെ ലെവലില് എന്താ കൊല കുത്തുന്ന കൊമ്പന്മാരെന്നെ പറയാല്ലേ അവർ സിത്താര അപ്പൊ ചേട്ടാ ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് ഫോർ എക്സാമ്പിൾ ഒരു ഫാൻസി ഷോപ്പ് അല്ലെങ്കിൽ ഇപ്പൊ കമ്മലിന്റെ മാത്രം ഷോപ്പ് എന്താ നമുക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുക നടക്കൂല നടക്കാൻ ബുദ്ധിമുട്ടാണ് തുടങ്ങാം ഫാൻ ഒരു ഫാൻസി ഷോപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുവാ ഒന്നും അറിയാത്ത അത് ചെയ്ത് കൊടുക്കാൻ പറ്റുക അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ആണെന്ന് ആർക്കെങ്കിലും ഒരു ഫാൻസി ഷോപ്പ് തുടങ്ങണമെങ്കിൽ ജസ്റ്റ് സജ്ജയാണ് ബന്ധപ്പെട്ടാൽ മതി അതായത് ഇന്റർവ്യൂ ഒരു റൂം എടുത്തിട്ട് കൈ കൊടുത്താൽ മതി റിബൺ കട്ടിങ് ആ ഉദ്ഘാടകരെ പോലും ആയിക്കൊടുക്കാണ് അത് ഞാൻ ആയിക്കൊടുക്കാം കേട്ടോ അതായത് ഇത് ഒരിക്കലും പറഞ്ഞ കേസ് കേട്ടോ ചെറിയ ബഡ്ജറ്റ് ഒരുപാട് പ്രവാസികൾ അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തിയുണ്ട് ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ചെറിയ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കുക മിനിമം ഏകദേശം ഒരു 5 ലക്ഷം 4 ലക്ഷം അത്യാവശ്യം തുടങ്ങാൻ പറ്റൂല്ലേ ഒരാൾ കപ്പാസിറ്റി അത് നമ്മൾ എമൗണ്ട് പറയുന്നില്ല ചെറിയ ബഡ്ജറ്റാണെങ്കിലും ഇനി വലിയ വൻകിട ബഡ്ജറ്റാണെങ്കിലും ഫാൻസി ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമ്മളെ സിത്താര സജ്ജയാട്ടെ വിളിച്ചാൽ മതി എല്ലാ പർച്ചേസും ചെയ്തു കൊടുക്കും അതായത് കമ്മലാണെങ്കിൽ മാലയാണെങ്കിൽ എന്ത് ഐറ്റംസ് എല്ലാ സെറ്റപ്പും അത് ഇന്ത്യയിൽ നടക്കാം ശരിക്കും നമ്മൾ സജ്ജയാട്ട ഷോപ്പിന്റെ കാണില്ല അത്രയും നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ഫീലാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലേ തീർച്ചയായും ചെയ്ത് കൊടുക്കുക അപ്പൊ ബോംബെ ഐറ്റംസ് കഴിഞ്ഞോ കഴിഞ്ഞില്ല അടുത്ത ഫ്ലോറുണ്ട് ഇപ്പൊ ഇവിടെ നോക്കിയാണെങ്കിലോ ആണല്ലേ കയൻ ആ കയൻ എന്നൊരു ബ്രാൻഡ് നോക്കിട്ടോ ആ ഇതൊക്കെ നല്ല രസം ഉണ്ടല്ലേ ഇതൊക്കെ പ്രീമിയം ആയിട്ട് അല്ലേ നല്ല അതിന്റെ പാക്കിംഗ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കയൻ എന്നിട്ടാ ഇതൊക്കെ നോക്കിക്കോട്ടെ ആ കളർഫുള്ള് എല്ലാ ഐറ്റവും ഉണ്ട് ഒരുപാട് മോഡൽ ഉണ്ട് കംപ്ലീറ്റ് ഈ കാണുന്ന മൊത്തമുണ്ട് ആ കയൻ എന്ന ബ്രാൻഡാണ് അതീ ഓരോ പെട്ടി തുറക്കണമെങ്കിൽ ഓരോ മിനിറ്റ് കൂട്ടിയാൽ തന്നെ ഒരു സിനിമ പോരാ ഒരു ഡോക്യുമെന്ററി ആയി പോകും ഇതും ഒരു വെറൈറ്റി ആയിട്ടാണ് ബ്രാൻഡ് ചെയ്യുന്നല്ലേ നല്ല സിമ്പിൾ ഐറ്റംസ് ഇത് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിരിക്കും കൂടുതൽ നമുക്ക് സെയിൽ എടുക്കും എല്ലാവരും കവർ ചെയ്യുന്നുണ്ടല്ലേ ഇത് ഇതൊക്കെ ആണെങ്കിലോ ഇതെല്ലാം ഈ ചൈന ഐറ്റങ്ങളാണ് ചൈന ഈ സൈഡിൽ മൊത്തം ചൈന ഗോൾഡൻ ഐറ്റംസ് അല്ലെങ്കിൽ സിൽവർ ഇത് ഈ കാണുന്നല്ലേ സിമ്പിൾ ഐറ്റംസ് പേള് അങ്ങനത്തെ ഐറ്റംസിന്റെ ഒക്കെ ഒരു കളക്ഷനിലുണ്ട് ഇതിപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാൻസി ഷോപ്പ് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ക്യാഷ് കൗണ്ടറിന്റെ അവിടെ ഇങ്ങനത്തെ സാധനം കാണാറുണ്ട് കുറെ അല്ലെ 5 രൂപ 10 രൂപ ഒക്കെ കൊടുക്കുന്ന ഐറ്റംസ് അത് നമുക്ക് ബഡ്ജറ്റിൽ അതാ ചൈനീസിന്റെ ഒരുപാട് കളക്ഷൻസ് പല കളറിൽ ഇത് ശരിക്കും പറഞ്ഞാൽ തീരില്ല അല്ലേ ഇതൊരു വാസ്റ്റ് ഫീൽഡാണല്ലേ അങ്ങോട്ട് നോക്കുകയാണെങ്കിലോ നോർമൽ ജിമിക്കി ഐറ്റംസ് ആട്ടോ അതായത് നമ്മൾ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ ചെറിയ പരിപാടികളല്ലേ ചെറിയ ചെറിയ പരിപാടികൾക്ക് അതായത് സിംഗിൾ കളറുകളും നമുക്ക് തരാം കിട്ടും ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഒരേ കളറിൽ ഡാൻസ് കളിക്കാം സംഗീതത്തിനൊക്കെ അല്ലെ കല്യാണ പരിപാടിക്ക് സംഗീതത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് ജസ്റ്റ് നോക്കിക്കോട്ടെ ഈ കാണുന്ന മൊത്തം നോർമൽ അതായത് ചെറിയൊരു അധികം ജിമി വലിയ വലിപ്പമില്ലാത്ത നോർമൽ ജിമിക്കിന്റെ കളക്ഷനാണ് അപ്പൊ നമ്മൾ ഇയറിംഗ്സിന്റെ ഒക്കെ കളക്ഷൻ കാണുന്നത് ഒരു കസ്റ്റമറിനെ പറ്റി സാർ നമസ്കാരം നമ്മളൊരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ചെറിയൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ പേരെന്താണ് ഷെഫിക്ക് ഇവിടെ എറണാകുളം തന്നെ ഷോപ്പാണ് അല്ലേ ഫാൻസി ഷോപ്പ് നടത്തുന്ന അപ്പൊ ഇവിടെ എത്ര വർഷം നിങ്ങൾ വരാൻ തുടങ്ങി ഏകദേശം 12 കൊല്ലമായിട്ട് ഇവിടെ തന്നെ നമ്മുടെ ഇയറിംഗ്സ് ഇത്രയും കളക്ഷൻ അവിടെ കാണാൻ പറ്റിയിട്ടോ നമുക്ക് കമ്മല് ഇയറിംഗ്സ് പരിപാടി പോണ്ട അത്രയും കളക്ഷൻസ് ഉണ്ടല്ലേ എന്തൊക്കെ സാധാരണ പർച്ചേസ് ചെയ്യാറ്
മെയിൻ ആയിട്ട് പാർട്ടി വെയർ ഉണ്ട്, അതേമാതിരി ജയ്പൂർ ഐറ്റം ഉണ്ട്, രാജ്കോട്ട് ഐറ്റം ഉണ്ട്, പിന്നെ അത് നോർമൽ തന്നെ, പിന്നെ ചൈനയുടെ ഐറ്റം, ചൈനയുടെ ഐറ്റം, അങ്ങനെ എല്ലാ ഐറ്റം ഇവിടെ അവൈലബിൾ ആണ്. വേറെ നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, ഇവിടെ കിട്ടും. ഇതിന് മുമ്പ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നത്? ഇതിന് മുമ്പ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്, ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എറണാകുളം ഇടക്ക് പോകുമ്പോൾ എറണാകുളത്ത് കിട്ടാണ്ടാവും. അതൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇല്ല, അവിടെ എല്ലാം കിട്ടും. നേരെ നമ്മുടെ സിത്താറിലൊക്കെ വന്നത് അല്ലേ? ഇവിടുത്തെ എങ്ങനെ നമ്മൾ സജയണ്ടെങ്കിൽ ഡിഗ്രി എങ്ങനെ ഹാപ്പിയാണോ? 100% നമ്മള് 100% ഹാപ്പിയാണല്ലേ, അത് കേട്ടാ മതി. ഓക്കെ, താങ്ക് യു ഷെഫി, താങ്ക് യു ഷെഫി ഭായി. അല്ലേ, ധൈര്യത്തോടെ വരാം. അപ്പൊ നമ്മള് താഴത്തെ സെക്ഷനും കണ്ട് കഴിഞ്ഞിട്ട് മേലെ ഒരു ഒരു എക്സ്ക്ലൂസീവ് ശരിക്കും സെക്ഷൻ ഇത് ജിമിക്കിന്റെ സെക്ഷൻ രാജ്കോട്ട്, നമ്മുടെ രാജസ്ഥാൻ നമ്മുടെ ഗുജറാത്ത്, ഗുജറാത്ത്. അപ്പൊ ഞാൻ വേറെ യൂസ് വരട്ടെ, നിങ്ങൾ ഇപ്പൊ ഇടക്കിടക്ക് തിരക്കിലടി പോയ സമയത്ത് ഞാൻ ചില കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങളുടെ ഷോപ്പ് എങ്ങനെയുണ്ട് നമുക്ക് അറിയണല്ലോ, ഇടപാട് അറിയണല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് ഷോപ്പ്, എങ്ങനെയുണ്ട് കസ്റ്റമർ സർവീസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അതും 10-12 വർഷമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ. എങ്ങനെ ഈ കസ്റ്റമർ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും നമുക്ക്? ശരിയാണ്, മോശ സാധനം കൊടുത്ത ഒരിക്കലും ഇത്രയും കാലം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. സ്വന്തം കുടുംബത്തെ പോലെയാണ് അവരെയും ബിസിനസ് ചെയ്യുന്നു, ഞാൻ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ആ ബിസിനസ് ചെയ്യുമ്പോ അവർക്ക് അതിന്റേതായ സർവീസ് തീർച്ചയായിട്ടും കൊടുക്കും. സ്വന്തം ഒരു കുടുംബത്തെ പോലെ എല്ലാവരും കാണുന്നത്. അത് കസ്റ്റമറൊക്കെ ശരിക്കും ഒരു ബിസിനസ്സുകാരൻ മനസ്സിലാക്കേണ്ട ദിവസം, അതായത് കസ്റ്റമറെ സ്വന്തം കുടുംബക്കാരെ പോലെ കണ്ടു കഴിഞ്ഞാൽ കച്ചവടം വിജയിച്ചു അല്ലേ? അതാ ഇത്ര നമ്മുടെ ചെറിയ എന്താ പറയാ റോഡ്വേയിലെ ചെറിയ ഷോപ്പിൽ നിന്ന് ഇത്രയും വലിയ ഒരു എക്സ്ക്ലൂസീവ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇയറിംഗ്സ് എക്സ്ക്ലൂസീവ് ഷോറൂം ആയിട്ട് നമ്മുടെ സിത്താരക്ക് മാറാൻ കഴിഞ്ഞത് അല്ലേ? അതൊരു വിജയം തന്നെയാണ് അല്ലേ? ഈ 10-20-27 കൊല്ലത്തെ കഷ്ടപ്പാട് ഇപ്പൊ സക്സസ് ആയി അല്ലേ? ഇനിയിപ്പം ഇപ്പൊ നമ്മൾ വീഡിയോ ആണെന്ന ആൾക്ക് ആർക്ക് വേണമെങ്കിൽ എന്താ പറയുക സജ്ജാണ് വിളിച്ചാൽ മതി, കമ്മൽ കിട്ടണമെങ്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കാണാനില്ല? ഇപ്പൊ നമുക്ക് രാജ്കോട്ട് ജിമ്മുകളാണ് കൂടെ. രാജ്കോട്ട് വെച്ചാൽ അഹമ്മദാബാദ് 300 km ദൂരയിലെ സ്ഥലമാണ് നമ്മുടെ രാജ്കോട്ട്. അതായത് ഏകദേശം പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പൊ അവിടത്തേക്ക് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് അവിടെ അവിടുത്തെ ഡിസൈൻ ആയിക്കോട്ടെ. അതായത് എന്റെ മോനെ എന്റെ ലെങ്ത് കണ്ട ഏകദേശം ജസ്റ്റ് ആയിക്കോട്ടെ, ഫോക്കസ് ചെയ്താൽ ലെങ്ത് നല്ല വെറൈറ്റി ലെങ്ത് ഐറ്റം ആണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എല്ലാ മോഡലും കേരളത്തിൽ കിട്ടും, സെയിലാണ്, ഉപയോഗിക്കുന്ന ആളുണ്ട്, ഉണ്ട്. അത് ഓരോ ചേച്ചിമാർക്ക് ഓരോ പെൺകുട്ടിയൊക്കെ എല്ലാം ഡിഫറെ. ഇപ്പൊ മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള ഒരു അവിടുത്തെ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു, തമിഴ്നാട്ടുകാർ തമിഴ്നാട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തില് എല്ലാ ആളുകളുടെ കൾച്ചറൽ സാധനങ്ങൾ ഉണ്ട്. ചേച്ചി ഉപയോഗിക്കുന്ന സാധനമായിരിക്കും 30 വയസ്സിൽ ആൾക്കാർ, ഇവർ മാത്രം അവരുടെ മൈൻഡും വ്യത്യാസമാണ്. അത് ശരിയല്ലേ? അപ്പൊ ഇത് ഇതൊക്കെയാണ് രാജ്കോട്ടിലെ വെറൈറ്റി ഐറ്റംസ്. ഇത് വാങ്ങിക്കാൻ ആളുണ്ട്, മറ്റേ ആൾക്കാർ ഇവിടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് ഇത്രയും വലിയ, അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്റ്റേറ്റിലുള്ള സാധനങ്ങൾ എത്തിക്കുന്നത്, എത്തിക്കുന്നത്. ശരിക്കും ആ പർച്ചേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് ബോംബെ പോയി കഴിഞ്ഞാൽ ബോംബെ ഏറ്റം മാത്രമേ കിട്ടുള്ളൂ, ഡൽഹി പോയി ഡൽഹി ഏറ്റവും ചൈന ഏറ്റവും കൂടെ കിട്ടും, ചൈന എല്ലായിടത്തും കിട്ടും. പിന്നെ അവിടെ ഏതാ സ്റ്റേറ്റിംഗ് അവിടുത്തെ ഐറ്റം. പക്ഷെ സിത്താരയില് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം തരാം, ഗോൾഡ് ഡോറിംഗ് ഐറ്റം മാത്രമേ എനിക്ക്, ഗോൾഡ് ഡോർ മാത്രം കിട്ടില്ല, ബാക്കിയുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഐറ്റം കമ്പല്. പിന്നെ ചൈന ഐറ്റം തരാം, കൊറിയൻ ഐറ്റങ്ങൾ ഉണ്ട്. ഇനിയിപ്പോ വേറെ വേറെ അമേരിക്ക ആയിട്ടൊക്കെ വരാൻ വേണ്ടി പോകുന്നത്, കാരണം അത്രയും ഒരു വാസ്റ്റ് കൊണ്ട് കൊടുക്കും അല്ലേ? അതായത് ഇന്ത്യയിലെ 29 സംസ്ഥാനത്തെയും കമ്മലും അതുപോലെ തന്നെ ചൈന കൊറിയയിലൊക്കെ കമ്മല് വാങ്ങിക്കണമെങ്കിൽ ഹോൾസെയിൽ ആയിട്ട്, ഇടക്കിടക്കെ പറയുന്നത് ഹോൾസെയിൽ. കാരണം വെച്ചാൽ ഒരു പീസ് വെച്ച് ആരും വിളിക്കരുത്, ഇത് ഇവിടെ കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ നമ്മുടെ നേരത്തെ വിശേഷം കണ്ട് താഴെ വരുമ്പോഴേക്കും ഒരു കസ്റ്റമർ നമ്മള് പരിചയമുണ്ട്. സാർ നമസ്കാരം. സാർ നമ്മൾ ചെറിയ യൂട്യൂബിൽ എടുത്തോണ്ടിരിക്കാണ്. സാറിന്റെ പേരെന്താണ്? സിദ്ദീഖ്. സിദ്ദീഖിന്റെ സ്ഥലം എവിടെയാണ്? കാക്കനാട്. കാക്കനാട്. ഇത് ഫാൻസി ഷോപ്പാണോ? ഷോപ്പ് ഫാൻസി ഷോപ്പാണ്. ഷോപ്പിന്റെ പേരെന്താണ്? കുപ്പിവള. കുപ്പിവള വെറൈറ്റി പേരല്ലേ? കുപ്പിവള കിലുക്കി ഇലുക്കി ഇലിങ്ങട്ട് പറഞ്ഞ പോലെ. അപ്പൊ കുപ്പിവള ഷോപ്പിലേക്ക് എത്ര വർഷം തുടങ്ങിയിട്ട്? ഇയറിംഗ്സ് ഇവിടെ തന്നെ പർച്ചേസ്, നമ്മള് സിത്താറിയെന്ന്, നമ്മള് സജയണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ 4 വർഷമായി കണ്ടിന്യൂസ് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻ ഒക്കെ? കിട്ടും, വെറൈറ്റി സാധനങ്ങളാണല്ലേ? കിട്ടില്ല, അത് ബഡ്ജറ്റ് റേറ്റില്. നമുക്ക് ബോംബെയിലോ തന്നെ ഗുജറാത്തിലോ ഡൽഹിയിലൊക്കെ പോകേണ്ട റേറ്റ് പോകേണ്ട ആവശ്യമില്ല. ഞാൻ റേറ്റും കിട്ടും, നമ്മുടെ ഫ്ലൈറ്റ് വണ്ടി പൈസ എല്ലാം ലാഭമാണെന്നില്ല, ഇവിടെ നിന്ന് എടുക്കുക ലാഭം. കറക്ഷൻ വേറെ പറയണ്ട, ശരിക്കും ഒരു മനസ്സ് തുറന്നു പറഞ്ഞു നമുക്ക് എന്തൊക്കെയാ നമുക്ക് ഇവിടുന്ന് ഒരു ഫീല്. ഇവിടുന്ന് ഏറ്റവും ചെറിയ ഐറ്റം തുടങ്ങി ഹെവി വെഡിങ് ഐറ്റം വരെ നമുക്ക് ഇവിടെ കിട്ടും, സൂപ്പർ ഐറ്റമാണ്. നമുക്ക് റേറ്റ് കുറച്ചും കിട്ടും, പിന്നെ എല്ലാരും ഹാപ്പിയാണ്. അതാ ശരിക്കും ഒരു ഉത്സവം പോലെ, ഇവിടുന്ന് ഒരു ഉത്സവം പോലെ നമുക്ക് പല പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. രാവിലെ മുതൽ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ ഒക്കെ ഹാപ്പിയാണ്.
അല്ലേ 100% റെക്കമെൻഡ്. ഒരു ഒരു കസ്റ്റമർ കൂടെ പരിചയപ്പെടുന്നുണ്ട്, വിനോദ് ഹോട്ടൽ അല്ലേ. വിനോദ് ഹോട്ടൽ ഇവിടെ എറണാകുളം തന്നെ. എവിടെ ഷോപ്പ് വരുന്നത്? മറൈൻ ഡ്രൈവിൽ. എത്ര വർഷം തുടങ്ങിയിട്ട്? 8 വർഷമായിട്ട് നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഫാൻസി ഷോപ്പ് നടത്തി കൊണ്ടിരിക്കും. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അവിടെ? എല്ലാ ലേഡീസ് ഐറ്റംസും. അപ്പൊ കമ്മൽ പർച്ചേസ് ഇവിടെ തന്നെയാണോ? ഫുള്ള് ഇവിടുന്നാണ്. വരലുണ്ട്. ഇവിടെ തന്നെ കൂടുതൽ എടുത്തോണ്ടിരിക്കുന്നത്? ചൈനയുടെ അടുത്തോ. ചൈന ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട സാധനം കിട്ടുന്നുണ്ടോ? ഏഹ്, റേറ്റ് നോക്കുകയാണെങ്കിലോ? ഒരു വർഷമില്ല. അപ്പൊ നല്ല മാർജിൻ, അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുന്നുണ്ട് അല്ലേ. ഏഹ്, അപ്പൊ മൊത്തത്തിൽ നമ്മുടെ സിത്താരായിട്ട് ഹാപ്പിയാണോ? നമ്മൾ സജീവണ്ടായിട്ടോ ബന്ധമുണ്ട്. മറയേണ്ട ഇവിടെ തന്നെയാണല്ലേ. അപ്പൊ ആ ബന്ധം ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ സജീവണ്ട, ഇതാണ് നമ്മുടെ സിത്താറിന്റെ വിശേഷങ്ങൾ അല്ലേ. അതായത് കമ്മലിന് ഇയറിംഗ്സിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം. സത്യം ഇത് ഒരു പുതിയ ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ആരും ചെയ്ത് കണ്ടില്ല ഇത് അല്ലേ. ഞാനൊരു 17 വർഷമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും വലിയ ഷോറൂം, ഇതുപോലത്തെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം കുറെ പേര് ഉണ്ടല്ലേ. സ്പേസ് ഇല്ല, ഇത്രയും കളക്ഷൻസ് ഇല്ല, അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവം കണ്ടു. നമുക്ക് എങ്ങനെ പർച്ചേസ് ഡേസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ വീഡിയോ ആർക്കെങ്കിലും ഒരു കുറച്ച് സാധനം വാങ്ങിക്കണം. വീഡിയോ കോള് വാട്സപ്പില് അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. വരിക കൊച്ചി അല്ലേ, നേരെ സൗത്തിലേക്കോ നോർത്തിലേക്കോ ഇറങ്ങാൻ ഫ്ലൈറ്റ് പിടിച്ച് വരാം, അല്ലെങ്കിൽ ട്രെയിൻ ബസ് കയറി വരാം. പറ്റില്ല, ലക്ഷക്കണക്കിന് മോഡൽസ് ഉണ്ട്. അതൊരിക്കലും മനസ്സിലാവുള്ളൂ. പിന്നെ മാത്രമല്ല കളറിന്റെ പ്രശ്നം, സ്റ്റോണിന്റെ പ്രശ്നം, കളർ പ്രശ്നം വരും. സ്റ്റോൺ ചിലപ്പോ ചെറുതാന്ന് തോന്നും, വലുത്, അങ്ങനെയൊക്കെ വിഷയമുണ്ട്. കണ്ണുകൊണ്ട് ഫീൽ ചെയ്ത് വാങ്ങിക്കുക. അനുഭവിച്ചു അല്ലേ. ഇപ്പൊ ഈ മൊബൈലിൽ കണ്ട സാധനം അല്ല എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ പരാതികൾ അത് വേണ്ട. ഡയറക്റ്റ് വരട്ടെ, കണ്ടിട്ട് ആൾക്കാർ കണ്ട് വാങ്ങിക്കട്ടെ അല്ലേ. ഏഹ്, അപ്പൊ അത് പർച്ചേസ് കേസ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇത് തുടങ്ങണത് എനിക്ക് തോന്നി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, അതായത് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഫാൻസി ഷോപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും വലിയ ബഡ്ജറ്റ് ആണെങ്കിലും തുടങ്ങണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഗ്യാരണ്ടി ചെയ്തു. അത്ര കളക്ഷൻ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിത്താറിന്റെ വിശേഷങ്ങൾ. എന്തായാലും ഇപ്പം നമ്മള് 2-3 വർഷത്തെ ബന്ധമാണ്. ഇത് നമ്മുടെ അടുത്ത സുഹൃത്തുമാണ്. അപ്പൊ സിത്താറിന്റെ ഇത്രയും വലിയ ഷോപ്പ് ഉണ്ടപ്പോ എനിക്കും സന്തോഷം തോന്നി. ഇനിയും വലിയ വലിയ ഷോപ്പുകൾ തുറക്കാൻ പറ്റട്ടെ. ഇതിലും ലക്ഷക്കണക്കിന് കമ്പനികൾ വരട്ടെ. അപ്പൊ എന്തായാലും എല്ലാവിധ ബിസിനസ് ആശംസകളും തരുന്നു. ഓക്കെ, താങ്ക് യു സജീർ. താങ്ക് യു.